വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:9. അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അതു നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ഈശോ മിശിഹായിലെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരാ സഹോദരി, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:8-13 വാക്യങ്ങൾ ഒറ്റപ്പെട്ട ചില പ്രസ്താവനകളായിരിക്കണം. അതിലൊന്നാണ് ലൂക്കായുടെ സുവിശേഷം 16:9. അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതന്മാരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും എന്നത്. പരമ്പരാഗതമായി സിദ്ധിച്ച ഈ പ്രസ്താവനകൾ ശേഖരിച്ച് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ താൻ വിവരിക്കുന്ന ഉപമയോട് കൂട്ടിച്ചേർത്തു എന്ന് വേണം കരുതാൻ. ലൂക്കായുടെ സുവിശേഷം 16:1-8 വിവരിക്കുന്ന അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ കഥയ്ക്ക് വ്യാഖ്യാനമായോ കഥയുടെ അന്ത്യത്തിലെ ഗുണപാഠമായോ വേണം ഈ പ്രസ്താവനകളെ കണക്കാക്കാൻ. ഭൗതിക വസ്തുക്കളുടെ വിവേകപൂർവകമായ ഉപയോഗമാണ് ഇവിടുത്തെ മുഖ്യ പ്രമേയം. ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം എന്ന് പഠിച്ച ഈ ലോകത്തിൻ്റെ മക്കളുടെ പ്രതിനിധിയാണ് ലൂക്കായുടെ സുവിശേഷം 16:1 കാര്യസ്ഥൻ. അവർ തന്ത്രപൂർവം നിർണായകമായി യജമാനോട് പ്രതികരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 16:8. ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് വെളിച്ചത്തിൻ്റെ മക്കളായ ക്രിസ്തു ശിഷ്യന്മാരുടെ പ്രതികരണം. ലൂക്കായുടെ സുവിശേഷം 16:9, ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതന്മാരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ഈ വാക്യത്തിൽ ഭൗതിക വസ്തുക്കളെ ബുദ്ധിയോടും വിവേകത്തോടും കൂടി വിനിയോഗിക്കാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. അധാർമിക സമ്പത്ത് എന്നാണ് അവയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവിടെ. ധനം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കണം. സ്വർഗപ്രാപ്തിക്ക് സഹായിക്കുന്ന സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ സമ്പത്ത് ഇടയാക്കും. ലൂക്കായുടെ സുവിശേഷം 16:9, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ എന്ന് തിരുവചനം. എന്നാൽ സമ്പത്തു തന്നെ ഫലശൂന്യമാകുന്ന കാലം വരുന്നു എന്ന് വചനം മുന്നറിയിപ്പും തരുന്നുണ്ട്. അതായത് മരണത്തോടെ നാം ഒന്നുമില്ലാത്തവരായിത്തീരുന്നു, അല്ലെങ്കിൽ നാം സമ്പാദിച്ചതൊക്കെ മരണത്തോടെ നമുക്ക് നഷ്ടമാകുന്നു. സമ്പത്ത് നമ്മെ കൈവിട്ടാലും ജീവിതകാലത്ത് നമ്മുടെ സമ്പത്ത് കൊണ്ട് നേടിയ സ്വർഗപ്രാപ്തിക്ക് സഹായിക്കുന്ന സുഹൃത്തുക്കൾ സ്വർഗത്തിൽ നമ്മെ സ്വീകരിക്കാനുണ്ടാകും എന്ന് വചനം ഉറപ്പു തരുന്നു. ലൂക്കായുടെ സുവിശേഷം 16:9. അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ചിലരെല്ലാം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിച്ചുകൊള്ളാൻ തിരുവചനം പറയുന്നുണ്ടല്ലോ, അപ്പോൾ അധാർമിക സമ്പത്തും നല്ലതല്ലേ എന്ന്. പ്രിയമുള്ളവരെ, അധാർമിക സമ്പത്ത് വഴി എന്ന പ്രയോഗത്തിന് അവിഹിതവും സത്യവിരുദ്ധവുമായി സമ്പാദിച്ച ധനം എന്നല്ല, മറിച്ച് ധനം വഴി എന്നു മാത്രമേ അർത്ഥമുള്ളൂ. സമ്പത്തിനെ വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് മാമോൻ എന്ന പദമാണ് മൂലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ്റെ ദൃഷ്ടിയിൽ ദാനധർമ്മമാണ് വിവേകപൂർവകമായ ധനവിനിയോഗം. പക്ഷേ സുവിശേഷകൻ അത് വ്യക്തമായി ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. നടപടിയുടെ പുസ്തകം 2:44, വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ്
അവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. കഥയിലെ കാര്യസ്ഥൻ വിവേകപൂർവം പെരുമാറിയതുപോലെ ഓരോ ക്രിസ്തു ശിഷ്യനും ധനത്തോടും അതിൻ്റെ വിനിയോഗത്തോടുമുള്ള മനോഭാവത്തിൽ വിവേകം പ്രദർശിപ്പിക്കണം എന്ന് വചനം പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 20:25, അവൻ അവരോട് പറഞ്ഞു, എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. അനുദിന ജീവിതത്തിൽ ശിഷ്യന്മാർ വിശ്വസ്തതയുടെ പാഠം പഠിക്കണം. ദൈവസേവനത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടവർ ധനത്തിനൊരിക്കലും അടിമകളാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്തിൻ്റെ ഉടമസ്ഥർ നമ്മളല്ല, എല്ലാം ദൈവത്തിൻ്റെ വകയാണ്. സമ്പത്തിൻ്റെ ഉടമയും ദാതാവും ദൈവമാണ്. നമ്മൾ വെറും സമ്പത്തിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രവും. ലൂക്കായുടെ സുവിശേഷം 19:11-27 വരെയുള്ള തിരുവചനങ്ങളിൽ വിവരിക്കുന്ന 10 നാണയങ്ങളുടെ ഉപമയിലെ നൽകിയതിനേക്കാൾ 10ഉം 5ഉം നാണയങ്ങൾ കൂടുതൽ നേടിയവരെ പോലെയാകണം നാം ഓരോരുത്തരും. ന്യായമായി സമ്പാദിക്കുന്നത് നല്ലതാണ്. എന്നാൽ സമ്പത്തിനെക്കുറിച്ച് വിശുദ്ധ അംബ്രോസ് പറയുന്നത് കേട്ടാലോ, നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു വീതമല്ല, അവർക്ക് അവകാശപ്പെട്ടതിൻ്റെ ഓഹരിയാണ് എന്നാണ്. പങ്കുവയ്ക്കത്തക്ക വിധം അവിടുന്ന് നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നതാണ് നമ്മുടെ പക്കലുള്ള ധനം. നിർഭാഗ്യവശാൽ ലാഭം, മത്സരം എന്നീ വിഷയങ്ങളിൽ അമിതമായി ഹൃദയാർപ്പണം നടത്തിയ സമൂഹമാണ് ഇന്നത്തേത്. ധനമാണ് ഇന്നത്തെ മനുഷ്യൻ്റെ ദൈവം. ധനത്തിലാണ് മനുഷ്യൻ്റെ വിശ്വാസവും. സമ്പത്തു നേടാൻ ഏതു മാർഗവും ഉപയോഗിക്കാൻ ഇന്ന് മനുഷ്യന് മടിയില്ല. അധാർമികമായി നേടിയ സമ്പത്ത് 4 തലമുറയ്ക്കപ്പുറം നിലനിൽക്കില്ല എന്നത് ചുറ്റുപാടിൽ നിന്നും തെളിയിക്കപ്പെട്ട സത്യമാണ്. ആരോ പറഞ്ഞ ഒരു ഹാസ്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അതിപ്രകാരമാണ്: ദരിദ്രൻ്റെ മകൻ പിശുക്കൻ, പിശുക്കൻ്റെ മകൻ ധനികൻ, ധനികൻ്റെ മകൻ ധാരാളി, ധാരാളിയുടെ മകൻ ദരിദ്രൻ. ഈ പറഞ്ഞത് എത്ര ശരിയാണ് അല്ലേ? സമ്പത്ത് കുന്നുകൂട്ടാനുള്ള പരിശ്രമം നമ്മെ പണത്തിൻ്റെ അൾത്താരയിലെത്തിക്കും. എന്നാൽ ആത്മദാനമാകട്ടെ നമ്മെ സത്യദൈവത്തിൻ്റെ ആസ്ഥാനത്തിലേക്ക് വഴികാട്ടും. അതല്ലേ നടപടിയുടെ പുസ്തകം 2:44 തിരുവചനത്തിലും നാം കാണുന്നത്. പ്രിയ സഹോദര സഹോദരി, സമ്പത്തും ധനവുമെല്ലാം നൈമിഷികമാണ്. എന്നാൽ നാം നമ്മുടെ ജീവിതകാലത്ത് സൽക്കൃത്യങ്ങൾക്കു വേണ്ടി വിനിയോഗിച്ച പണം ഉറ്റമിത്രങ്ങളെ നമുക്ക് നേടിത്തരും. പണം നശിച്ചാലും അവരുടെ സ്നേഹം എന്നും നിലനിൽക്കും. ഈ യാഥാർത്ഥ്യങ്ങളെ നിത്യതയുടെ വെളിച്ചത്തിൽ കാണുവാൻ നമുക്ക് യഥാർത്ഥ വിവേകം കൂടിയേ തീരൂ. എൻ്റെ ഒരു കൊച്ചു ചിന്ത ഇപ്രകാരമാണ്: നമ്മുടെ കയ്യിലിരിക്കുന്ന കറൻസി നോട്ടുകൾ, അത് നമുക്ക് ആവശ്യമാണ്. എന്നാൽ അത് ഞാൻ എടുത്ത് ഉപയോഗിക്കാത്തിടത്തോളം കാലം അത് എൻ്റെ കയ്യിലിരിക്കുന്ന കടലാസ് കഷ്ണം മാത്രമാണ്. അതിന് മൂല്യമില്ല. എപ്പോഴാണോ ഞാൻ അതെടുത്ത് ഉപയോഗിക്കുന്നത്, അപ്പോൾ മാത്രമേ ആ കറൻസി നോട്ടുകൾക്ക് മൂല്യമുണ്ടാവുകയുള്ളൂ. ഉപയോഗശൂന്യമായി നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്തും മൂല്യം നഷ്ടപ്പെട്ട കറൻസി നോട്ട് പോലെയല്ലേ? പ്രിയ ദൈവമക്കളെ, പണത്തിന് നമ്മുടെ മേലുള്ള സ്വാധീനത്തിൽ നിന്ന് നാം മോചിതരാവുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനങ്ങളുടെ സൂക്ഷിപ്പുകാരെന്ന പദവി നമുക്ക് നഷ്ടമാകാൻ പണം കാരണമാകും. പണത്തിന് അതിൻ്റെ ഭാവിയല്ലാതെ നമ്മുടെ ആത്മാവിൻ്റെ ഭാവി ഭദ്രമാക്കാൻ കഴിയുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:26 തിരുവചനം: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:19-19 തിരുവചനങ്ങളിലെ ധനവാനെ:
അവൻ്റെ സമ്പത്തല്ല, മറിച്ച് തൻ്റെ സമ്പത്തിൻ്റെ ഓഹരി പടിവാതിൽക്കൽ കിടക്കുന്ന ലാസറുമായി പങ്കുവച്ചില്ല എന്നതാണ് നരകത്തിനർഹനാക്കി തീർക്കാൻ കാരണമായത്. എന്നാൽ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വിവരിക്കുന്ന നല്ല സമറായൻ്റെ ഉപമയിൽ 35-ാം വാക്യത്തിൽ സമറായൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം എന്ന്. ധനവാനും സമറായനും തങ്ങൾക്ക് നൽകപ്പെട്ട സമ്പത്ത് കൈകാര്യം ചെയ്തത് 2 വിധത്തിലാണ്. ധനവാൻ സമ്പത്ത് ലാസറുമായി പങ്കുവയ്ക്കാതിരുന്നപ്പോൾ നല്ല സമറായൻ തൻ്റെ സമ്പത്ത് വേദനിക്കുന്നതിനുമായി പങ്കുവച്ചു. പ്രിയ സഹോദര സഹോദരി, ന്യായമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നത് നല്ലതാണ്. നാം സമ്പാദിച്ചത് മുഴുവൻ നമുക്കുള്ളതല്ല എന്ന് മറക്കരുത്. താഴെ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കണം. 1, നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് ധനം ഉപയോഗിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. 2, ദൈവത്തിനും ദൈവരാജ്യ ശുശ്രൂഷയ്ക്കും നമ്മുടെ സമ്പത്തിൻ്റെ ഓഹരി കൊടുക്കണം. 3, നമ്മുടെ ചുറ്റുപാടുമുള്ള പാവപ്പെട്ടവർക്ക് നമ്മുടെ സമ്പത്തിൻ്റെ വിഹിതം പങ്കുവയ്ക്കണം. ഈ 3ഉമുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്തിൻ്റെ മേഖല നിലച്ചു പോവുകയില്ല. ജോബിൻ്റെ പുസ്തകം 1:10 അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനു ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1 നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സമ്പത്തിൻ്റെ ഉടമയും ദാതാവുമായ നല്ല ഈശോയെ, സമ്പത്ത് നിന്റെ ദാനമാണെന്നും സമ്പത്തിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ് ഞങ്ങളെന്നും ഇന്ന് മനസ്സിലാക്കുകയായിരുന്നു. സമ്പത്ത് ദാനമായി നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദാനമായി കൊടുക്കണം എന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു. ഈശോയെ, പലപ്പോഴും സമ്പത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാനെന്ന് കരുതുകയും അതുകൊണ്ട് തന്നെ എനിക്ക് നീ നൽകിയ സമ്പത്ത് പങ്കുവയ്ക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ സമ്പത്ത് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം സഹായം അർഹിക്കുന്നവരെ കണ്ടിട്ടും അവർക്ക് എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഓഹരി നൽകാതിരുന്നിട്ടുണ്ട്. സുവിശേഷത്തിനും സുവിശേഷ വേലയ്ക്കും എൻ്റെ സമ്പത്തിൻ്റെ ഓഹരി കൊടുക്കാതിരുന്നിട്ടുണ്ട്. ഈശോയെ, എനിക്ക് മാപ്പ് തരണമേ. ഇന്നു മുതൽ എൻ്റെ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് നിത്യകൂടാരങ്ങളിലേക്കുള്ള വഴി സുഗമമാക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ധനവാന്റെ മനോഭാവത്തിൽ നിന്നും നല്ല സമറായൻ്റെ മനോഭാവത്തിലേക്ക് നീ എന്നെ രൂപപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.